നമസ്കാരം. ന്യൂസ് ഡയറിയിലേക്ക് സ്വാഗതം. ഞാൻ അരുണിമ ജയകുമാർ. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ. പോപ്പുലർ തട്ടിപ്പ് പണം ഏതെല്ലാം രീതിയിൽ കടത്താമെന്ന് നിർദ്ദേശിച്ചത് തൃശൂർ സ്വദേശി. പോപ്പുലർ സാമ്പത്തിക തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരൻ കുടുംബവുമായി ഏറ്റവും അടുപ്പമുള്ള തൃശൂർ സ്വദേശി. ഇയാൾക്കെതിരായ തെളിവുകൾ പോലീസ് ശേഖരിച്ചു. വരും ദിവസങ്ങളിലെ അന്വേഷണം പൂർത്തിയായാൽ ഇയാളെ പ്രതിപട്ടികയിൽ ചേർക്കും. ഏതെല്ലാം രീതിയിൽ പണം കടത്താമെന്നും നിയമക്കുരുക്ക് ഒഴിവാക്കാമെന്നും ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനികൾ തുടങ്ങുന്നത് സംബന്ധിച്ചുമെല്ലാം പ്രതികളെ ഉപദേശിച്ചത് കുടുംബവുമായി ഏറ്റവും അടുപ്പമുള്ള ഇയാളാണ്. തൃശൂർ സ്വദേശിയുടെ വിവരങ്ങൾ അതീവ രഹസ്യമായാണ് പോലീസ് കൈകാര്യം ചെയ്യുന്നത്. മോസ്കോയിൽ ഇന്ത്യ ചൈന വിദേശകാര്യമന്ത്രിമാർ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി കൂടിക്കാഴ്ച നടത്തി. അതിർത്തിയിൽ അതിസങ്കീർണ സാഹചര്യം നിലനിൽക്കുന്നതിനിടെയാണ് റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയിൽ ഇന്ത്യ ചൈന കൂടിക്കാഴ്ച. മോസ്കോയിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ എത്തിയതാണ് ഇരുവരും. നേരത്തെ റഷ്യൻ വിദേശകാര്യമന്ത്രിയുമായും ജയശങ്കർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വരാനുള്ള നാളുകൾ ഇനിയും കടുത്തത്, എങ്കിലും അതിജീവിക്കുമെന്ന് കെ കെ ശൈലജ. കോവിഡിനെതിരായ പോരാട്ടത്തിൽ കേരളം ശക്തമായി പൊരുതി നിൽക്കുകയാണെന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ. രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുടെയും പിന്തുണ തേടുന്നു. വരാനുള്ള നാളുകൾ ഇനിയും കടുത്തതാണ്. ആശുപത്രി ജീവനക്കാർ ഇപ്പോൾ തന്നെ വളരെയധികം അധ്വാനിക്കുന്നുണ്ട്. എങ്കിലും ഈ ഘട്ടത്തെയും മാനസികമായും ശാരീരികമായും നേരിടാൻ സന്നദ്ധരായിരിക്കണം. കോവിഡിനെ അതിജീവിക്കാൻ നമുക്ക് കഴിയുമെന്നും മന്ത്രി വ്യക്തമാക്കി. എറണാകുളം കളമശ്ശേരി സർക്കാർ മെഡിക്കൽ കോളേജിൽ പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അവർ. റംസിയുടെ മരണം നടി ലക്ഷ്മി പ്രമോദ് ഒളിവിൽ. പ്രതി ചേർക്കുമെന്ന് പോലീസ്. പ്രതിശ്രുത വരൻ വിവാഹത്തിൽ നിന്നു പിന്മാറിയതിനെ തുടർന്ന് കൊല്ലം കൊട്ടിയത്ത് റംസി എന്ന യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സീരിയൽ നടി ലക്ഷ്മി പ്രമോദിനെതിരെ കുരുക്കുമുറുക്കി പോലീസ്. പ്രതി ഹാരിസിന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയായ ലക്ഷ്മിയുമായി റംസി നല്ല അടുപ്പത്തിലായിരുന്നു. ഇവർ തമ്മിലുള്ള സംഭാഷണവും സന്ദേശം കൈമാറലും കേസ് അന്വേഷണത്തിന് നിർണായകമാകുമെന്ന് പോലീസ് അറിയിച്ചു. നടിയും കേസിൽ ആരോപണ വിധേയരായവരും ഒളിവിൽ പോയതായും ഇവർക്കായി അന്വേഷണം ഊർജിതമാക്കിയതായും പോലീസ് അറിയിച്ചു. കേസിൽ രണ്ട് ദിവസത്തിനുള്ളിൽ നടി ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർക്കുമെന്നും പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. സ്വപ്നയുടെ ഒളിത്താവളം തന്റെ അറിവോടെയല്ലെന്ന് ബിനീഷ് കോടിയേരി. നയതന്ത്ര സ്വർണ്ണക്കടത്തു കേസിലെ പ്രതി സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയ കമ്മീഷൻ ഇടപാടുകളുടെ വിശദാംശങ്ങൾ തേടി ബിനീഷ് കോടിയേരിയെ വിളിച്ചു വരുത്തിയത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണെങ്കിലും ചോദ്യങ്ങൾ കൂടുതലും ദേശീയ അന്വേഷണ ഏജൻസിക്കും ലഹരിമരുന്ന് കേസ് അന്വേഷിക്കുന്ന നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്കും വേണ്ടി. സ്വപ്നയുടെ കള്ളപ്പണ ഇടപാടുകൾ, അനൂപ് മുഹമ്മദിന്റെ സംഘത്തിന്റെ കേരളത്തിലേക്കുള്ള ലഹരികടത്ത്, മലയാള ചലച്ചിത്ര രംഗത്തെ കള്ളപ്പണ ബന്ധങ്ങൾ, ചലച്ചിത്ര പ്രവർത്തകർക്കിടയിലെ ലഹരിമരുന്ന് ഉപയോഗം എന്നിവ സംബന്ധിച്ചും ചോദ്യങ്ങളുണ്ടായി. സ്വപ്ന സുരേഷിനും സന്ദീപ് വാര്യർക്കും ബംഗളൂരുവിൽ ഒളിത്താവളം ഒരുക്കിയത് തന്റെ അറിവോടെ അല്ലെന്ന് പറഞ്ഞ ബിനീഷ് കർണാടകയിലെ ഒരു MLA പേര് പറഞ്ഞതായാണ് സൂചന. ബാലഭാസ്കറിന്റെ മരണം, 4 പേർക്ക് നുണപരിശോധന, അപേക്ഷ നൽകി CBI. വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ അപകട മരണവുമായി ബന്ധപ്പെട്ട കേസിൽ നുണപരിശോധന നടത്താൻ CBI കോടതിയിൽ അപേക്ഷ നൽകി. ബാലഭാസ്കറിന്റെ സുഹൃത്തുക്കളായിരുന്ന പ്രകാശൻ തമ്പി, വിഷ്ണു സോമസുന്ദരം, ഡ്രൈവർ അർജുൻ, കലാഭവൻ സോബി എന്നിവർക്കാണ് നുണപരിശോധന നടത്തുന്നത്. 16 ഇവരെ കോടതിയിൽ വിളിപ്പിച്ച് നുണപരിശോധനയ്ക്ക് തയ്യാറാണോ എന്ന് ആരായും. തയ്യാറാകുന്നവർക്ക് കോടതിയുടെ നിർദ്ദേശപ്രകാരം തിരുവനന്തപുരത്തോ കൊച്ചിയിലോ നുണപരിശോധന നടത്താനാണ് CBI ആലോചിക്കുന്നത്. വിമാനത്താവളത്തിലെ സ്വർണ്ണക്കടത്തു കേസിൽ പ്രകാശൻ തമ്പിയും വിഷ്ണു സോമസുന്ദരവും പ്രതിയായതോടെയാണ് അപകടത്തെക്കുറിച്ച് ബന്ധുക്കൾക്ക് സംശയമുണ്ടാകുന്നത്. ഈ ആഴ്ചയിലെ വാർത്തകൾ ഇവിടെ അവസാനിച്ചു. കൂടുതൽ വാർത്തകളുമായി അടുത്തയാഴ്ച കാണും വരെ നന്ദി.